അങ്ങനെ ഒടുവിൽ പി ജെ ജോസഫിനും കൂട്ടർക്കും തങ്ങളുടെ പഴയ ചിഹ്നമായ സൈക്കിൾ ചിഹ്നത്തിൽ മത്സരിക്കാം. ബ്രാക്കറ്റ് ഇല്ലാത്ത ഒറിജിനൽ കേരള കോൺഗ്രസ് ആവുകയും ചെയ്യാം. മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മകനെ കൂടെ കൂട്ടുകയും ചെയ്യാം. ആകെ മൊത്തം ടോട്ടൽ നോക്കിയാൽ നേട്ടം പി ജെ ജോസഫിന് തന്നെ. പി ജെ ജോസഫ് ആരാ മോൻ? പതുങ്ങിയിരുന്ന് തന്ത്രങ്ങൾ മെനയാനും ദീർഘവീക്ഷണം നടത്താനും ജോസഫിനുള്ള അപാര കഴിവ് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ ജോസഫിൻ്റെ കയ്യിലായിരുന്ന പാർട്ടിയാണ് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസും സൈക്കിൾ ചിഹ്നവും. അന്ന് പി സി തോമസും ജോസഫും ഒരുമിച്ചായിരുന്നു. പിന്നീട് ജോസഫും കൂട്ടരും മാണിയുടെ കൂടെ പോയപ്പോൾ പി സി തോമസ് പോകാതെ അവിടെ തന്നെ നിന്നു. അങ്ങനെയാണ് പി സി തോമസിൻ്റെ കയ്യിൽ ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസും സൈക്കിൾ ചിഹ്നവും കിട്ടിയത്. ഇപ്പോൾ ചിഹ്ന പ്രതിസന്ധിയുള്ള പി ജെ ജോസഫ് ഭാഗവും എൻ ഡി എ വിട്ട പി സി തോമസിൻ്റെ കേരള കോൺഗ്രസും തമ്മിലുള്ള ലയനം ഇന്ന് നടക്കുമ്പോൾ പി ജെ ജോസഫിൻ്റെ പ്രശ്നം മൊത്തത്തിൽ തീരും. ഒപ്പം പി സി തോമസിൻ്റെയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതാണ് എൻ ഡി എ വിടാൻ കാരണമെന്ന് പി സി തോമസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ എൻ ഡി എയിൽ 4 സീറ്റിലാണ് മത്സരിച്ചിരുന്നത്. പാലായി മത്സരിക്കാൻ തന്നെ നിർബന്ധിച്ചു, വ്യക്തിപരമായ കാരണങ്ങളാൽ നിരസിച്ചുവെന്നും പി സി തോമസ് പറഞ്ഞു. ലയനം കഴിഞ്ഞ് പി സി തോമസ് ഇന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. പി ജെ ജോസഫും പി സി തോമസുമായുള്ള ധാരണയനുസരിച്ച് പി ജെ ജോസഫ് പാർട്ടിയുടെ ചെയർമാനാകും, ഡെപ്യൂട്ടി ചെയർമാൻ പി സി തോമസും. ബാക്കിയുള്ള സ്ഥാനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് ഇരു കൂട്ടരുടെയും ധാരണ. ജോസഫും ജോസ് കെ മാണിയുമായി പിരിഞ്ഞപ്പോൾ തന്നെ പാർട്ടിക്കും ചിഹ്നത്തിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലുമൊക്കെ ഇരുവിഭാഗവും തർക്കത്തിലായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ജോസ് കെ മാണിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. ഏറ്റവും ഒടുവിൽ രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് അനുവദിച്ച ഉത്തരവ് ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ പി ജെ ജോസഫ് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ജോസഫിൻ്റെ ആവശ്യം. ചിഹ്നം കോടതിയിൽ തർക്കമായതിനാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെണ്ട ചിഹ്നത്തിലായിരുന്നു ജോസഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ പക്കൽ ഇവർക്ക് കൊടുക്കാൻ ചെണ്ടയില്ല, പിന്നെയുള്ളത് മദ്ദളമാണ്. ഏതായാലും ഈ ലയനത്തോടെ അതിനുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. ഇനി ജോസഫിന് സ്വസ്ഥമായി ഉറങ്ങാം.